ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി സ്നാക്കാണ്. വെറും 3 ചേരുവകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതും ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായി 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല തിളച്ച വെള്ളം ആകാൻ പാടില്ല, അതുപോലെ നല്ല തണുപ്പുള്ള വെള്ളവും ആകാൻ പാടില്ല. കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടുള്ള വെള്ളമായിരിക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം കട്ട കട്ടാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ കട്ട കട്ടാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്ന റവ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്കൊരു 15 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായി വെക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും അരിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത റവ കുതിർന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് ഒന്ന് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ബാറ്ററി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററിന് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. ഇനി ഒരുപാട് കട്ടിയാവുകയാണെങ്കിൽ ഇതിനനുസരിച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി എടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരിക ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആവും നമ്മുടെ സ്നാക്കിന്. ഞാനിവിടെ ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സ്നാക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു തവി ഉപയോഗിച്ച് കോരി ഒഴിക്കാൻ പാകത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് 1 തവി മാവെടുത്ത് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 തവി മാവെടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഫ്ലെയിമിൽ ഓയിലാക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്നാക്ക് കരിഞ്ഞു പോകും. ചൂടായ എണ്ണയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ നമ്മുടെ അപ്പം പൊങ്ങി വരും. അത്രയ്ക്ക് സോഫ്റ്റായ അപ്പമാണ് ഇത്. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ വീണ്ടും 1 തവി മാവ് ഒഴിച്ച് നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. ഒരു വലിയൊരു പാനിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ഒരേ സമയം 2-3 അപ്പം ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാ അപ്പും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ അപ്പമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ എന്നുള്ള സാധാരണ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് ഇത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.